മുള്ളൂർക്കര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതിനാൽ അധ്യാപകരും രക്ഷാകർത്താക്കളും പ്രതിഷേധവുമായി പഞ്ചായത്തിലെത്തി. നമ്മുടെ സ്കൂളിൽ കുട്ടികൾക്ക് സൗകര്യപ്രദമായിട്ട് പഠിക്കാനുള്ള സൗകര്യം കുറവാണ്. അപ്പോൾ അത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല അമ്മമാരും കുട്ടികളെ തന്നെ അവിടെ നിന്ന് മാറ്റാനുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്ലാസ് മുറികൾ കുറവാണ്. ഇപ്പോൾ തോനെ കുട്ടികളുണ്ട് നമുക്ക്. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിനെ അത് ബാധിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ നിവേദനം സമർപ്പിക്കാനായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനൊരു തീരുമാനം ഒരാഴ്ചയ്ക്കുള്ളായിട്ടില്ലെങ്കിൽ ഞങ്ങൾ അതിനനുസരിച്ചുള്ള എന്ത് നടപടി സ്വീകരിക്കാൻ തയ്യാറാണ്. ക്ലാസ് മുറികളില്ലാതെ വീർപ്പുമുട്ടുന്ന 800 കുട്ടികൾ പഠിക്കുന്ന മുള്ളൂർക്കര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ അടിയന്തര പ്രാധാന്യത്തോടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സ്കൂളിലെ അധ്യാപകരും സ്കൂൾ പി ടി എ പ്രതിനിധികളും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും കൂട്ടമായി പ്രതിഷേധവുമായി മുള്ളൂർക്കര പഞ്ചായത്തിലെത്തിയത്. മുഴുവൻ വിദ്യാർത്ഥികളെയും ഒരുമിച്ചിരുത്താൻ കഴിയാത്ത സാഹചര്യം എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികൃതർക്ക് കൂട്ട നിവേദനം സമർപ്പിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ ക്ലാസ് മുറികൾ ഉപയോഗയോഗ്യമാക്കാൻ അധികൃതരുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ സ്കൂളിന് മുന്നിൽ രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല റിലേ സത്യാഗ്രഹമടക്കമുള്ള സമരപരിപാടികൾ നടത്താൻ യോഗം തീരുമാനിച്ചതായി SMC ചെയർമാൻ ബഷീർ അഹമ്മദ് ബുർഹാനി പറഞ്ഞു. മുള്ളൂർക്കര ഗവൺമെന്റ് എൽ പി സ്കൂൾ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കൂളാണ് എന്നുള്ളത്. ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ച് 800 ചില്ലാണ് കുട്ടികളുണ്ട്. 223 കുട്ടികൾ പ്രീ പ്രൈമറിയിലും അതുപോലെ തന്നെ 508 കുട്ടികൾ 1-4 1-4 ക്ലാസ് വരെയും പഠിക്കുകയാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള ക്ലാസ് മുറികൾ ഓഫീസ് റൂം അടക്കം 22 ആവശ്യമാണ്. പക്ഷെ ഇപ്പം നിലവിലുള്ള സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ആകെ 14 ക്ലാസ് മുറികൾ മാത്രമാണ് അത് എല്ലാ തരത്തിലുള്ള ലൈബ്രറി അടക്കം ഉപയോഗിച്ചിട്ട് പോലും നമുക്കുള്ളത്. ഇത് നിരന്തരമായി 2017 അവസാനമായി ഒരു ഫണ്ട് ലഭിക്കുന്നത്. നിരന്തരമായി കോവിഡിന് മുമ്പും ശേഷവും എല്ലാം മാറി മാറി വരുന്ന ജനപ്രതിനിധികളോടും പഞ്ചായത്തിനോടുമൊക്കെ നിവേദന മുഖേനയും നേരിട്ടുമൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. പല കാര്യങ്ങളെ കൊണ്ട് മുന്നോട്ട് പോകാതെ വരികയാണ്. ഇപ്പോൾ അവസാനം ഈ വർഷം ആരംഭിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടിയിരുന്നത് 22 ക്ലാസ് മുറികളാണ്. അതില്ലാതെ വന്നപ്പോൾ 2 ക്ലാസ്സുകളൊക്കെ ഒരു മുറിയിൽ ഇരുത്തിയിട്ട് പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോഴും നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് 4 ക്ലാസ് മുറികളെങ്കിലും വേണ്ടിയിരുന്നു. 2 ക്ലാസ് മുറികൾ താൽക്കാലികമായി പുതിയ കെട്ടിടത്തിൻ്റെ മുകളിൽ ഷീറ്റിട്ട ഭാഗത്ത് ഭാഗികമായി ഗ്രില്ലൊക്കെ വെച്ച് പഞ്ചായത്ത് തയ്യാറാക്കി തന്നു. പഴയ കെട്ടിടത്തിൻ്റെ ഫിറ്റ്നസ് ലഭിക്കാത്തതിൻ്റെ പേരിൽ. പക്ഷേ അവിടെ ഞങ്ങൾ എല്ലാം സഹിച്ചുകൊണ്ട് എല്ലാ ബുദ്ധിമുട്ടുകളും രക്ഷിതാക്കളും തയ്യാറായി, കുട്ടികളും അധ്യാപകരൊക്കെ തയ്യാറായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ കുരങ്ങന്മാരുടെ ശല്യം വളരെ ശക്തമായി, അവർ മലിനപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ രക്ഷിതാക്കൾ പ്രത്യേകിച്ച് കുരങ്ങ് വസൂരി ഒക്കെ ഉള്ളൊരു സമയത്ത് അവിടെ ഒരു കാരണവശാലം അല്ലെങ്കിലും രക്ഷിതാക്കൾ സമ്മതിക്കില്ല, അവർ യുദ്ധം സംഭവിച്ചതാണ്. അവിടെ ഞങ്ങൾ കുട്ടികൾ പഠിപ്പിക്കാൻ കഴിയില്ല എന്ന് തീർത്തു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കുട്ടികളെ പുറത്തിരുത്തി വരാന്തയിലിരുത്തി പഠിപ്പിക്കേണ്ട അവസ്ഥയാണ്. അത് തീർത്തും ന്യായമല്ലാത്തൊരു കാര്യമായതുകൊണ്ട് LKG UKG കുട്ടികൾക്ക് ഒന്നിടപെട്ട ദിവസങ്ങളിൽ അവധി നൽകിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് നിലവിൽ 9 ക്ലാസ് മുറികളുടെ കുറവുണ്ട്. MLA ഉറപ്പു നൽകിയ കെട്ടിട നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ച് അടുത്ത അധ്യയന വർഷാരംഭത്തിന് മുൻപെങ്കിലും സമർപ്പിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടതായി MPTA പ്രസിഡന്റ് KK സുധ പറഞ്ഞു. സ്കൂൾ പ്രധാനാധ്യാപിക TV രജിത, സ്റ്റാഫ് സെക്രട്ടറി ശൈലജ, PTA ഭാരവാഹികളായ AH ഷംസുദ്ദീൻ, PK ബാലകൃഷ്ണൻ, PU മുംതാസ്, മുഹമ്മദ് കുട്ടി, TS പ്രശാന്ത്, TK എന്നിവരും നിവേദനം കൊടുക്കുന്ന സംഘത്തിലുണ്ടായിരുന്നു. അടിയന്തരമായി യോഗം കൂടി സ്കൂളിനാവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ചെയ്തു തരുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മുള്ളൂർക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് പറഞ്ഞു. നമ്മളുടെ സ്കൂളിൻ്റെ മുള്ളൂർക്കര GNK സ്കൂളിൻ്റെ അവസ്ഥ വളരെ ജീർണിച്ചൊരു കെട്ടിടം തന്നെയാണ്. അപ്പം നമുക്കതിന് ഫിറ്റ്നസ് തരാൻ സാധിക്കില്ല എന്നാണ് AIDA റിപ്പോർട്ട്. അപ്പം അത് പ്രകാരം നമ്മൾ പദ്ധതി സംവിധാനം എന്നത് നമ്മുടെ PTA അംഗങ്ങളുടെയും അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ മുള്ളൂർക്കര LP സ്കൂളിൻ്റെ മുൾവശം ഡ്രസ്സടിച്ച് 4 ഗ്രില്ലിട്ട് കുട്ടികൾക്ക് പഠിക്കാനായിട്ട് തുറന്നു കൊടുത്തു. എന്നാൽ ഇപ്പോൾ കുരങ്ങ് ശല്യം കാരണം അത് ബുദ്ധിമുട്ടായി തീരുകയും കുട്ടികൾക്ക് പഠിക്കാൻ അവിടെ ഇരുന്ന് പഠിക്കാനുള്ള ഒരു അസൗകര്യം നിലവിൽ വരികയും ചെയ്തു. തീർച്ചയായിട്ടും മുള്ളൂർക്കര പഞ്ചായത്ത് എത്രയും പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അടിയന്തരമായി എൽ പദ്ധതി സംവിധാനം നടത്താനുള്ള പരിപാടികൾ മുന്നോട്ട് പോവുകയാണ്.